അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പറഞ്ഞു വരുന്നത് ആ മഹാരഥന്മാരായ സദാതുക്കളെ സ്നേഹിച്ചോ, ഹുബ് വെച്ചോ, ഇഷ്ടം വെച്ചോ, അവരുടെ പിന്നാലെ നടന്നോ, അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ ഉസ്താദ് അവരുടെ മുന്നിൽ വളരെ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം അവതരിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അഹ്ലുൽ ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഉസ്താദ്, എന്റെ പ്രഭാഷണം നീണ്ടു പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. എന്നിരുന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയുകയില്ല. മർക്കദു സഖാഫത്ത് സുന്നിയയിൽ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്വാഭാവികമായും ചില ദിവസങ്ങളിൽ, വ്യാഴാഴ്ചകളിൽ, അതുപോലെ തന്നെ ശനിയാഴ്ചകളിലെല്ലാം, ഒരുപക്ഷെ ചില ദിവസങ്ങളിൽ ചില നാടുകളിൽ കല്യാണ പരിപാടികൾക്കും മറ്റും ബുറുദക്ക് നമ്മൾ പോകാറുണ്ടായിരുന്നു. അതൊരു ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹവും അഭിലാഷവുമായിരുന്നു. പക്ഷേ ദർസ് മുടക്കി ആ പരിപാടികളിലേക്കൊന്നും പോകുന്നത് ഷെയ്ഖുനാക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നാലും നമ്മൾ വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും കല്യാണ വീടുകളിൽ നടക്കുന്ന ഗാനമേളകളും മറ്റും നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ബുറുദക്ക് പോയി. ഒരു ദിവസം മർക്കസിലേക്ക് തിരിച്ചെത്തിയപ്പോ ഉസ്താദിന്റെ മുന്നിൽ വിഷയമെത്തുകയാണ്. സ്വാഭാവികമായും ഈ വിനീതൻ അക്കൂട്ടത്തിലുണ്ട്. ഉസ്താദിന്റെ മുന്നിൽ വിഷയമെത്തി, എവിടെയാണ് നിങ്ങൾ ബുറുദക്ക് പോയത്? വല്ലാത്ത ഗളബിലും വല്ലാത്ത ദേഷ്യത്തിലുമാണ് ഉസ്താദ്. കാരണം, ഒന്നാം ദർസ് മുടക്കിക്കൊണ്ട് നമ്മൾ ബുറുദക്ക് പോയിട്ട് അത് ബുറുദയോടുള്ള വിരോധമോ ബുറുദയോടുള്ള വെറുപ്പോ അല്ല. ആ ബുറുദയെയും ആ മഹത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പവിത്രമായ ആ മദഹിനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഷെയ്ഖുന. അതുകൊണ്ട് തന്നെ ഉസ്താദിന് ദർസ് മുടക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഉസ്താദിന്റെ മുന്നിൽ എത്തിപ്പെട്ടു. ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയുകയില്ല. ഉസ്താദിന്റെ മുന്നിൽ എന്ത് മറുപടി പറയുമെന്ന് വല്ലാതെ ശങ്കിച്ചു നിൽക്കുമ്പോ ഉസ്താദിന്റെ ഗൗരവത്തിലുള്ള ചോദ്യമാണ്, നിങ്ങൾ എവിടെയാണ് ബുറുദക്ക് വേണ്ടി പോയത്? യാത്രക്കിടയിൽ നമ്മള് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് തങ്ങളുപ്പാപ്പയുടെ വീട്ടിൽ കയറിയിരുന്നു. തങ്ങളുടെ മുന്നിൽ നമ്മൾ ബുറുദ അവതരിപ്പിച്ചിരുന്നു. ആ ബുറുദ തങ്ങൾ വല്ലാതെ ആസ്വദിച്ചിരുന്നു. എവിടുന്നാണ് മക്കളെ നിങ്ങൾ വരുന്നത്? നമ്മൾ കാരന്തൂർ മർക്കസിൽ നിന്ന് വരികയാണ്. ഷെയ്ഖുനയുടെ വിശേഷങ്ങളും സുഖവിവരങ്ങളും എല്ലാം തങ്ങൾ അവർകൾ നമ്മളോട് ചോദിച്ചിരുന്നു. ആ സന്തോഷം നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും ഒരു കല്യാണ പരിപാടിക്ക് മലപ്പുറം ഭാഗത്ത് പോയതാണെങ്കിലും ഉസ്താദിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ. നമ്മുടെ മുന്നിൽ ഒന്നേ ഒരു മാർഗമേ ഉള്ളൂ. നമ്മൾ പാണക്കാടാണ് ബുറുദക്ക് പോയത്. പാണക്കാട് എവിടേക്കാണ്? മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ്. അവിടേക്കല്ലെങ്കിലും അവിടെ ബുറുദ ചൊല്ലിയതുകൊണ്ട് അത് കളവാവുകയില്ലെന്ന് നമുക്ക് നന്നായി അറിയാം. അൽഹംദുലില്ലാഹ്, ഉസ്താദിന്റെ ആ ദേഷ്യം പിടിച്ച ശൈലിയും ആ രൂപവും മാറി. ഉസ്താദ് പുഞ്ചിരിക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞു മക്കളെ തങ്ങള്? അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമായി. മർക്കസിൽ നിന്നാണെന്നറിഞ്ഞ പതിനേക്കാളേറെ സന്തോഷമായി. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഒരു ബറക്കത്തിനുള്ള സംഖ്യയും ഉസ്താദ് തങ്ങളവറുകൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉസ്താദിന്റെ നാവിൽ നിന്ന് നമ്മളിലേക്ക് വന്ന വർത്തമാനം, മക്കളെ ആ പണം അവിടെ ബറക്കത്തിന് വേണ്ടി സൂക്ഷിച്ചോളൂ, അത് വലിയ ബറക്കത്തുള്ള പണമാണ് കേട്ടോ. ഇന്നും എന്റെ പേഴ്സിൽ ആ തങ്ങളവറുകൾ തന്ന പണം ബറക്കത്തിന് വേണ്ടി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അഹ്ലു ബൈത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തായ തങ്ങളെ, പേരക്കുട്ടികളെ ഇത്രമാത്രം സ്നേഹിക്കണമെന്നും മഹബത്ത് വെക്കണമെന്നും ലോകത്തെ പഠിപ്പിച്ച നമുക്ക് പരിചയമുള്ള വേറൊരാളെയും നമുക്ക് കാണാൻ കഴിയുകയില്ല.